കോഴിക്കോട് ഞെളിയൻ പറമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ നാളെ ചർച്ച ചെയ്യുന്ന കോഴിക്കോട് മേയർ അടിയന്തര കൗൺസിൽ ചേർന്ന് മറുപടി പറയുമെന്ന് മേയർ ബീന ഫിലിപ്പ് വ്യക്തമാക്കി. സ്വന്ത ഇൻഫ്രാസ്ട്രക്ചറിനെ കരാറിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ബാനറും പ്ലക്കാർഡുമായാണ് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ യോഗത്തിനെത്തിയത്. രാഹുൽ വിവരങ്ങളുമായുണ്ട്. രാഹുൽ, ഞെളിയൻപറമ്പിൽ കഴിഞ്ഞ ദിവസം അവിടെ ചില പ്രതിനിധികൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരൊക്കെ എത്തിയപ്പോൾ പൂട്ടിയിടുകയും തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ നാളത്തെ യോഗത്തിൽ വിശദമായി കാര്യം ചർച്ച ചെയ്യും. ഇനിയൊരു ബ്രഹ്മപുരം മറ്റൊരിടത്തും ആവർത്തിക്കാതിരിക്കുക എന്നതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിന് തക്ക മുൻകരുതലുകൾ ഉറപ്പാക്കുന്നുണ്ടോ കോഴിക്കോട് കോർപ്പറേഷൻ? ദിവിഷ, വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അടിയന്തര കൗൺസിൽ ഇന്ന് ചേർന്നത്. പക്ഷേ ഈ തുടക്കം മുതൽ തന്നെ ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റും കരാറ സൗണ്ട ഇൻഫ്രാടെക്കിനെ ഏൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായാണ് പ്രതിപക്ഷാംഗങ്ങൾ എത്തിയത്. സൗണ്ട കമ്പനിക്ക് കരാർ നൽകിയത് പിൻവലിക്കണം, മാലിന്യ സംസ്കരണത്തിലും തികഞ്ഞ അഴിമതിയാണ് എന്ന കാര്യങ്ങൾ ഉയർത്തി പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് കോൺഗ്രസ് ബി ജെ പി കൗൺസിലർമാർ എത്തിയത്. ഇക്കാര്യം നാളെ ചർച്ച ചെയ്യാമെന്നൊരു ഉറപ്പാണ് മേയർ പ്രതിപക്ഷാംഗങ്ങളോട് നൽകിയത്. അതായത് ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങൾ, അതുപോലെ സമയബന്ധിതമായി മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ, ഇക്കാര്യങ്ങളെല്ലാം നാളെ അടിയന്തര കൗൺസിൽ ചേർന്ന് ചർച്ചയാകാം എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യം ഉയർന്നു വന്ന ഇന്നലെ കൗൺസിൽ യോഗം ചേരി അടിയന്തര യോഗം ചേർന്നിരുന്നു. സോണ്ട കമ്പനിയെ ഇനി കരാർ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ വന്നിട്ടുണ്ട്. അതായത് അവിടെ ഈ ബയോമൈനിങ് ഏതാണ്ട് 60% മാത്രമാണ് സമയബന്ധിതമായി സോണ്ട ഇൻഫ്രാടെക്കിനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് 80% പൂർത്തിയാക്കി എന്നൊരു അവകാശവാദമാണ് നേരത്തെ കമ്പനി വച്ചിരുന്നത്. പക്ഷേ കോർപ്പറേഷൻ്റെ വിദഗ്ധ സംഘം അവിടെ പരിശോധനയ്ക്ക് പോയ സമയത്ത് ഇത് 60% മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്ന് കണ്ടെത്തി. 7 കോടി രൂപയുടേതാണ് സോണ്ട ഇൻഫ്രാടെക്കും കോർപ്പറേഷനും തമ്മിലുള്ള ഈ ബയോമൈനിങ്ങിൻ്റെ കരാർ. ഇതിൽ 1.5 കോടി രൂപ നേരത്തെ തന്നെ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി തുക നൽകാൻ കഴിയില്ല എന്ന് കമ്പനിയെ കോർപ്പറേഷൻ അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ചയായി വരികയാണ്. നാളെ അടിയന്തര കൗൺസിലിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകാമെന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സോണ്ട കമ്പനിക്ക് നൽകിയ 1.5 കോടി രൂപ തിരികെ ഈടാക്കണമെന്നൊരാവശ്യം കൂടി പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുണ്ട്. ദിവിഷ്, ശരി, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.